പി സി ജോർജ് ബട്ട പൂജ്യത്തിൽ പോകും. നല്ല രീതിയിൽ ചിന്തിക്കുന്ന ബി ജെ പിക്കാർ പോലും പി സി ജോർജ് വോട്ട് ചെയ്യല്ല. പാടാ ആന്റോ ആന്റണിക്കാ ചാൻസ്. പി സി ജോർജ് ജയിക്കാൻ ചാൻസ് കുറവാ. ഓ സീറോ ആയി പോകും, തോറ്റു പോകും. പക്ഷെ ജയിക്കൊന്നുമില്ല. പി സി ജോർജിനോടുള്ള ഇമേജ് മൊത്തം പോയിരിക്കുക. അയാളുടെ സ്വഭാവം വെച്ച് എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? അള്ളാൻ മരത്തെ ചാടുന്ന പോലെ മാറിയും മറിഞ്ഞും മാറിയും മറിഞ്ഞും ചാടി നിൽക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം നാളെ വേറെ ഏത് പാർട്ടി പോകുന്നത് നിശ്ചയമില്ല. പുള്ളിയെ പറ്റി ഡൗണായ അഭിപ്രായം എല്ലാം കിടക്കുന്നത്, അതുകൊണ്ട് ജയിക്കുമോ ഇല്ല ജയിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെ, ഇലക്ഷൻ നിൽക്കുന്ന ആള് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. ഈ മണിപ്പൂരിലെ വിഷയങ്ങളൊക്കെ എല്ലാ വിഷയങ്ങളല്ലേ, അതിനകത്തൊന്നും ഇവരൊന്നും പ്രതികരിച്ചിട്ടില്ല. എത്ര പേരെ അവിടെ പീഡിപ്പിച്ചു കൊല്ലുന്നത്, അതിനെപ്പറ്റി ഒന്നും പ്രതികരണം പി സി ജോർജിന്റെ ഭാഗത്തുനിന്നൊക്കെ പറഞ്ഞത്. അതിനപ്പം ഇവിടുത്തെ ആൾക്കാരെല്ലാം വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കും. പി സി ജോർജ് സ്ഥാനാർത്ഥി അടി ജയിച്ചുകൊണ്ടിരുന്ന എല്ലായിടത്തും നല്ല വികസനം കാര്യങ്ങളും ഉണ്ടായിരുന്നു. പി സി ജോർജ് കാല് മാറുക, അതുകൊണ്ടാണ് പി സി ജോർജിനെ ഇത് ഒരിക്കലുമില്ല ജയിക്കാനേ. കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചിട്ട് അത്രയും പോലും വോട്ട് പിടിക്കില്ല. അതേസമയം വേറെ ആൾക്കാർ വല്ലതും ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതിൻ്റെ അത്രയും പിടിക്കുമായിരിക്കും. പി സി ജോർജിനൊക്കെ ഇപ്പൊ ആരും വോട്ട് ചെയ്യാനാ? കാരണം പി സി ജോർജിനെ തന്നെ പി സി ജോർജിന്റെ നിലപാട് എന്നാണെന്ന് അറിയത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി എവിടെല്ലാം ചാടി, പുള്ളി ഒറ്റയ്ക്ക് ജയിച്ചോണ്ടിരുന്ന ആളാ, മനസ്സിലായില്ലേ? ഒരു ഒരു പാർട്ടിയുടെ പിന്തുണ ഇല്ലെങ്കിലും അത്രമാത്രം ജനപിന്തുണ ഉണ്ടായിരുന്ന ഒരു ഒരാളാ. പക്ഷെ പുള്ളി പുള്ളിയുടേതായ തന്നെ വില കളഞ്ഞു, പല സമുദായങ്ങളെ വെറുപ്പിച്ചു. കാരണം പുള്ളിക്ക് എന്നാ ചെയ്യണമെന്ന് പുള്ളിക്ക് ഇപ്പൊ അറിയാൻ മേലാതെ വന്നപ്പോ ഈ ബി ജെ പിയെ തന്നെ ഒരു മാസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദിയെ നിശിതമായി വിമർശിക്കുന്നതും വളരെ മ്ലേച്ഛമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കേട്ടതല്ലേ. അപ്പൊ പിന്നിപ്പോ അതിനകത്ത് വേറെ ജയിക്കുമെന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നല്ല രീതിയിൽ ചിന്തിക്കുന്ന ബി ജെ പിക്കാർ പോലും പി സി ജോർജിന് വോട്ട് ചെയ്യല്ല, മനസ്സിലായില്ലേ? പിന്നെ ജനപക്ഷം എന്ന് പറഞ്ഞൊരു പാർട്ടി ഇല്ല. അങ്ങേർക്കൊരു ഒരു ഇതുണ്ടായിരുന്നു, ആ ഒരു അങ്ങേള് തന്നെ കളഞ്ഞു. ഇനിയിപ്പോ ഒന്നും ചിന്തിക്കാൻ പോലും ഇല്ല, ചിത്രത്തിലില്ല. നേരെ മറിച്ച് ആ ബി ജെ പിയുടെ ഉള്ള വോട്ടൂടെ പോകും. നേരെ മറിച്ച് പത്തനംതിട്ടയിലെ വേറൊരു സ്ഥാനാർത്ഥി ആയിരുന്നു, ഇത്തിരിയുടെ നല്ല മത്സരമില്ലെങ്കിൽ കാഴ്ചവെക്കാൻ പറ്റിയാണ്. അതേ എനിക്ക് പറയാനുള്ളൂ, ഒരു നിലപാടില്ലാത്ത ഒരു വ്യക്തിയാണ്, ഒരു രാഷ്ട്രീയ നിലപാടും. കാരണം അള്ളാൻ മരത്തെ ചാടുന്ന പോലെ മാറിയും മറിഞ്ഞും മാറിയും മറിഞ്ഞും ചാടി നിൽക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം നാളെ വേറെ ഏത് പാർട്ടി പോകുന്നത് നിശ്ചയമില്ല. അപ്പം അങ്ങനെ ഒരു കാരണവശാലും ജയിക്കാൻ സാധിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി പിടിച്ച വോട്ട് പോലും പി സി ജോർജ് പിടിക്കുകയില്ല. അയാളുടെ സ്വഭാവം വെച്ച് എങ്ങനെയാണോ വോട്ട് ചെയ്യുന്നത്? സ്റ്റാൻഡുണ്ടോ? ഒരു കുറച്ച് സ്റ്റാൻഡ് ഇല്ല, അതാണ് അങ്ങനെ എപ്പോഴും ഏറ്റവും വലിയ കുഴപ്പം. കൊല്ലത്ത് കുറച്ച് നിൽക്കുകയില്ല, പിന്നെ വോട്ട് ചെയ്ത് ജനം അങ്ങനെ വോട്ട് ചെയ്യും. പി സി ജോർജ് കേരളത്തിൽ ബി ജെ പിക്ക് സ്ഥാനമില്ല, ഇല്ല കേരളത്തിൽ, മറ്റു രാജ്യത്തിലുണ്ട്. വർഗീയതയല്ല. പി സി ജോർജ് ഭട്ട പൂജ്യത്തിൽ പോകും ഉറപ്പാ. പി സി ജോർജ് വർഗീയതക്കാരനാ, അത് കാരണം അല്ല, വേറെ ഒന്നും കൊണ്ടല്ല. അല്ല 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 അല്ല, സംസാരത്തിന് നമുക്ക് മനസ്സിലാക്കാം. ഒരു വ്യക്തിയുടെ സംസാരത്തിൽ നമുക്ക് ഏത് പാർട്ടി ആണെങ്കിലും ഏത് രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഞാൻ രാഷ്ട്രീയക്കാരനല്ല. ജയിക്കാൻ പാടായിരിക്കും, പിന്നെ പറയാൻ പറ്റത്തില്ല. പി സിക്ക് നേരത്തെ ഒരു അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു, ഈരയുടെ അഭിപ്രായം എല്ലാം അങ്ങ് തീരെ അങ്ങ് പോയി. അഭിപ്രായം പുള്ളി വഴിയിൽ ചാണകം കണ്ടു, ചാണകക്കുഴി എടുത്ത് ചാടി, അതാണ് കുഴപ്പം. ആ പോയ വഴിക്ക് ചാണകക്കുഴി കണ്ടു, അങ്ങനെ ചാടിപ്പോയെന്ന് തോന്നുന്നു. ഇപ്പൊ കുളിച്ച് കയറി ജയിക്കുക, അതുകൊണ്ട് ജയിക്കോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ ജനങ്ങൾ ജനാധിപത്യ ബോധം ഉള്ളവരാണ്. ഈ മണിപ്പൂരിലെ വിഷയങ്ങളൊക്കെ എല്ലാ വിഷയങ്ങളല്ലേ, അതിനകത്തൊന്നും ഇവരൊന്നും പ്രതികരിച്ചിട്ടില്ല. എത്ര പേരെ അവിടെ പീഡിപ്പിച്ചു കൊല്ലുന്നത്, അതിനെപ്പറ്റി ഒന്നും പ്രതികരണം പി സി ജോർജിന്റെ ഭാഗത്തുനിന്നൊക്കെ പറഞ്ഞത്. അതിനപ്പോ ഇവിടുത്തെ ആൾക്കാരെല്ലാം വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കും. അപ്പം ബി ജെ പി കുറെ മാറട്ടെ, ബി ജെ പിയും അങ്ങനെ ഈ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറട്ടെ. അതിനപ്പം തീർച്ചയായിട്ടും ബി ജെ പിക്കും ജയിക്കാൻ പറ്റും. അപ്പൊ ഈ ചാണകമൊക്കെ കഴുകി കളയാൻ പറ്റും, അപ്പൊ ജയിക്കും. ജയിക്കാൻ ചാൻസ് ഉണ്ട്, എല്ലാവർക്കും നല്ല അഭിപ്രായം. പി സി ജോർജ് ജയിക്കാനൊന്നും അങ്ങനെയില്ല, കുറച്ച് വോട്ട് പിടിക്കും. പി സി ജോർജ് പിടിച്ച കുറച്ച് വ്യക്തിമ ജനപക്ഷം എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറച്ച് കുറച്ച് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ജയിക്കൊന്നുമില്ല, പി സി ജോർജിനോടുള്ള ഇമേജ് മൊത്തം പോയിരിക്കുക. ജയിക്കല്ല, തീർച്ചയായില്ല. കാരണം പി സി ജോർജ് എല്ലാവരും ജനങ്ങള് അങ്ങനെ ജയിച്ചോണ്ടിരുന്ന പി സി ജോർജ് എന്നാ പാർട്ടി മാറി മാറി പോകുന്നോണ്ട പി സി ജോർജ് വോട്ട് കിട്ടാതെ പി സി ജോർജ് സ്ഥാനാർത്ഥി അടി ജയിച്ചോണ്ടിരുന്ന എല്ലായിടത്തും നല്ല വികസനം കാര്യങ്ങളും ഉണ്ടായിരുന്നു. പി സി ജോർജ് കാല് മാറുക, അതുകൊണ്ടാണ് പി സി ജോർജിനെ ഇത്. ഒരു കാരണവശാലും ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ല. കാരണം പി സി ജോർജിനെ കുറിച്ച് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്.
അയാൾ പല പല മുന്നണികളിലും പരീക്ഷിച്ചാണ് ഇപ്പോൾ എൻ ഡി എ മുന്നണി ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് വലിയ കാര്യമില്ല. ജയിക്കും, അടിപൊളിയായിട്ട് ഇവിടെ പറ്റിക്കുന്ന ആളാണ്. മാറി മാറി വരുന്ന ഭരണത്തിനകത്ത് ഉള്ള ആളായിരുന്നുകൊണ്ട് എങ്ങനെയാന്ന് പറയാനും പറ്റത്തില്ല. ഓ, സീറോ ആയിപ്പോ, തോറ്റു പോകും. കേരളത്തിലെ ബി ജെ പി വരികയില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കോൺഗ്രസ് യു ഡി എഫ് എൽ ഡി എഫ് അവരാരിലും വരത്തുള്ളൂ. പി സി ജോർജ് ഇനി പൂഞ്ഞാറ മണ്ഡലത്തിലും ജയിക്കുകയില്ല, പത്തനംതിട്ട മണ്ഡലത്തിലും ഇന്നാലും ജയിക്കുകയില്ല. ജയിക്കത്തേയില്ല. വർഗീയത ഉണ്ടാക്കുന്ന, മുസ്ലിങ്ങളെ അടച്ച് ആക്ഷേപിച്ച് സംസാരിക്കുന്നത്, വേറെ ഒരു രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ സംസാരിച്ചിട്ടില്ല. പി സി ജോർജ് മാത്രം അങ്ങനെ മുസ്ലിംസിനെ മുസ്ലിംസിൻ്റെ കൂടെ നിന്നാണ്, ഇത്ര നാളും മുസ്ലിംസാണ് ഈ 25-30 വർഷത്തോളം ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്. അത് വർഗീയത വിളക്കി വിട്ടാൽ ഇവിടെ കേരളത്തിൽ വിലപ്പോകരുത്. ഞാൻ പി സി ജോർജിൻ്റെ പാർട്ടിയുടെ ഒരാളായിരുന്നു നേരത്തെ, കേരള എമ്മിൻ്റെ ആളായിരുന്നു. എനിക്കൊത്തിരി ആത്മബന്ധമുള്ള ഒരാളാണ്, പറയുമോ എന്നറിയത്തില്ല, വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ പുള്ളിയെപ്പറ്റി ഡൗണായ അഭിപ്രായമെല്ലാം കിടക്കുന്നത്, അതുകൊണ്ട് ജയിക്കുമോ ഇല്ല ജയിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ല, ഇലക്ഷൻ നിൽക്കുന്ന ആൾ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. ഞാൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, ചിന്നമ്മ ചെറിയാൻ എന്നാണ് എൻ്റെ പേര്. ഇല്ല, ഒരിക്കലും ജയിക്കുകയില്ല. അതിപ്പം പി സി ജോർജ് ഇപ്പം എല്ലാവർക്കും അറിയാം, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ആൾക്കാർക്കൊരു ധാരണയില്ല കൂടുതലും. പിന്നെ പേട്ടക്കാർ വോട്ട് കൊണ്ട് പുള്ളി ജയിച്ചോണ്ടിരുന്നേ, അപ്പൊ എല്ലാവർക്കും എതിരായിരിക്കും. മകനാണെങ്കിലും പുള്ളിയെ ആയിരിക്കുമല്ലോ ഭരിക്കുന്നത്, അപ്പൊ ബി ജെ പി ആയിരിക്കും പുള്ളി നോക്കുന്നത്. ജയിക്കാൻ ചാൻസ് കുറവാണ്. പി സി ജോർജ് ജയിക്കാൻ ചാൻസ് കുറവാണ്. അങ്ങനെ എന്തുകൊണ്ടാ പറയുന്നത്? പുള്ളിയുടെ ശൈലികൾ ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പോഴും ഉണ്ട്. അത് അത്ര പോരെന്നാണ് എന്റെ അഭിപ്രായം. അത് തന്നെ, ഒരിക്കലും ഇല്ല ജയിക്കാനേ. കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചിട്ട് അത്രയും പോലും വോട്ട് പിടിക്കത്തില്ല, പിടിക്കില്ല. അതേസമയം വേറെ ആൾക്കാർ വല്ലതും ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതിന്റെ അത്രയും പിടിക്കുമായിരിക്കും. ഒരിതുമില്ല പി സി ജോർജ്. അല്ല, ബി ജെ പി ഇയാൾ പോയ കാരണം ഒരു രക്ഷയില്ല. പി സി ജോർജ് സ്ഥാനാർത്ഥിയാണെന്ന് നേരത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാണ്, നേരത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ഞങ്ങൾ ജനപക്ഷത്തിനായിട്ട് വോട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ പൊതുവെ ഇങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം പറഞ്ഞ് പുള്ളി തിരിഞ്ഞു പോയത് കൊണ്ട് പുള്ളിയുടെ വോട്ടുകളെല്ലാം ഇതിൽ പോയിട്ടുണ്ട്. പാർട്ടിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ജയിക്കാൻ സാധ്യത കുറവാണ്. ബി ജെ പി മൊത്തത്തിൽ അത് നിൽക്കുന്നുണ്ട്. ജയിക്കത്തില്ലെന്ന് നമുക്കത് പറയാൻ, ഇലക്ഷൻ അല്ലേ, നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ ഒരു ഇങ്ങനെ തിരിഞ്ഞു പോയത് കൊണ്ടാണ്. ജയിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ മകൻ കുഴപ്പമില്ല, ജയിക്കാൻ സാധ്യത. ജയിക്കാൻ സാധ്യത എന്ന് വെച്ചാൽ നല്ല കാൻഡിഡേറ്റ് ആണ്, കുഴപ്പമില്ല. പാടാ, ആൻഡ്രോ ആൻ്റണിക്കാണ് ചാൻസ്.